ആലുവയിൽ എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ്. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ ക്രിസ്റ്റലിനെ ആലുവയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ആലുവ ഈസ്റ്റ് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. പ്രതിക്കെതിരെ 10-ലധികം കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ കൂടുതൽ മോഷണ കേസുകളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിന് ഇരയായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി അപകട നില തരണം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. രാത്രി 12:30 ക്രൂരമായ സംഭവം നടക്കുന്നത്. കുഞ്ഞുമായി പ്രതി നടന്നു പോകുന്നത് കണ്ട അയൽവാസി നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. വീടിന് സമീപത്തെ പാടശേഖരത്തിൽ ചോരയൊലിപ്പിച്ച നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. നാട്ടുകാരാണ് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചതും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ അടുത്തുനിന്ന് പ്രതി എങ്ങനെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതും. 10 വർഷം മുൻപാണ് കുട്ടിയുടെ കുടുംബം ജോലിക്കായി കേരളത്തിലെത്തുന്നതും. അതേസമയം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാളെ പോലീസുകാർ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറുപ്പം മുതലേ കുറ്റവാളിയാണെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ വീട്ടിൽ നിന്നും പ്രതി മൊബൈൽ ഫോണും കവർന്നിരുന്നു. കുട്ടിയുടെ അമ്മയുടെ മൊബൈൽ ഫോണാണ് പ്രതി വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്നാണ് ബന്ധുവായ യുവാവ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഒരു പേഴ്സ് അരിച്ചു പറിക്കിയതിന് പിന്നാലെ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടുവെന്നും ബന്ധു വെളിപ്പെടുത്തുന്നു. രാത്രി ഫോൺ വന്നിട്ടാണ് വിവരം അറിഞ്ഞത്. അതോടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അമ്മയും കുട്ടികളും മാത്രമാണ് സംഭവം സമയം വീട്ടിലുണ്ടായിരുന്നതും. രാത്രി 12:30 എല്ലാവരും കിടന്നു. വാതിൽ പൂട്ടിയിരുന്നെങ്കിലും ജനൽ തുറന്നിട്ടിരുന്നു. ജനൽ വഴി കൈയിട്ട് താക്കോൽ കൈക്കലാക്കിയാണ് പ്രതി വാതിൽ തുറന്നത്. 8 വയസ്സുകാരിയും 2 സഹോദരങ്ങളും ഹാളിലാണ് കിടന്നുറങ്ങിയത്. ഇളയകുട്ടിയും അമ്മയും മുറിയിലാണ് കിടന്നത്. അമ്മയുടെ മുറി കയറിയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാണ് ബന്ധു പറയുന്നത്. സംഭവ ദിവസം പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾ പാറശ്ശാല ചെങ്കൽ സ്വദേശി ക്രിസ്റ്റൽ എന്നാണ് നേരത്തെ സംശയമുണ്ടായത്. ഇയാൾ 2017 മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച കേസിലും പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതാണെന്നും രാത്രി മാത്രമാണ് ഇയാൾ വീടിന് പുറത്ത് ഇറങ്ങാറുള്ളതെന്നുമാണ് ഇയാളുടെ സമീപവാസികൾ പറയുന്നത്. മകൻ 1.5 വർഷം മുമ്പ് ആലുവയിലേക്ക് പോയതെന്നാണ് ക്രിസ്റ്റലിന്റെ മാതാവും പറയുന്നത്. 18 വയസ്സ് മുതലാണ് ഇയാൾ മോഷണം ആരംഭിക്കുന്നത്. മൊബൈൽ ഫോൺ മോഷണമാണ് പതിവ്. പകൽ മുഴുവൻ വീട്ടിലിരിക്കുകയും രാത്രി പുറത്തിറങ്ങുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജീവിത രീതി. പിന്നാലെ രാവിലെ ആയിരിക്കും വീട്ടിൽ തിരിച്ചെത്തുന്നത്. മൊബൈൽ മോഷണം പതിവാക്കിയ ഇയാളുടെ മുറിയിൽ നിരവധി മൊബൈൽ ഫോണുകൾ സൂക്ഷിച്ചിരുന്നതായും വിവരങ്ങളുണ്ട്. രാത്രി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മകൻ ചീത്ത വിളിക്കുമെന്നാണ് മാതാവ് പറയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആലുവ ചാത്തൻപുറത്തെ വീട്ടിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളായ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. സംഭവ സമയത്ത് അമ്മയും മക്കളും മാത്രമാണ് വീട്ടിലുള്ളത്. അച്ഛൻ കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. പുലർച്ചെ 2:15 വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെയാണ് പ്രതിയെടുത്ത് കടന്നുകളഞ്ഞതും. കുട്ടിയുമായി പോകുന്നതിനിടെ കരച്ചിലും ശബ്ദവും കേട്ട സമീപവാസിയാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ഇദ്ദേഹം വീടിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ കുട്ടിയുമായി നടന്നു പോകുന്നതും കുട്ടിയെ മർദ്ദിക്കുന്നതും കണ്ടു. ഇതോടെ അയൽക്കാരെ വിവരമറിയിക്കുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെ പ്രതി കുട്ടിയെ സമീപത്തെ വയലിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടെന്നാണ് നിഗമനം. തിരച്ചിലിനിടെ ചോര ഒലിപ്പിച്ച നിലയിൽ പെൺകുട്ടി നാട്ടുകാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.